ധാരാളം പേര് പറയുന്ന ഒരു കംപ്ലൈൻ്റാണ് കൈതരിപ്പ് ചിലർ കൈയും കാലും തരിപ്പെന്ന് പറയാറുണ്ട് കൂടുതൽ പേരും കൈതരിപ്പായിട്ടാണ് വരിക അവർക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ പിടിക്കാൻ വയ്യ മൊബൈൽ ഫോൺ കുറച്ചു നേരം ഉപയോഗിച്ച് കഴിയുമ്പം കൈ ബസ്സിൽ പിടിച്ച് നിൽക്കുമ്പം കൈ ഒരു ചോക്ക് കൊണ്ട് എഴുതുക ഒരു പേന കൊണ്ട് എഴുതുമ്പം കൈ രാത്രി കിടക്കുമ്പം കൈ ഒരു ഡയറക്ഷനിലും വയ്ക്കാൻ വയ്യ അങ്ങനത്തെ മാറ്റി മാറ്റി പിടിക്കേണ്ടി വരിക ഒരു ന്യൂസ് പേപ്പറിൽ നിന്ന് വായിക്കാൻ വയ്യ അങ്ങനെ കുറച്ച് നേരം കൈ കൊണ്ട് പിടിച്ചുള്ള എന്തെങ്കിലും ജോലി ഇപ്പോൾ അടു കൈ ആ അടുക്കളയിലെ ജോലി കറിക്കത്തി പിടിക്കാനായിട്ട് പ്രയാസം ഫ്രിഡ്ജിൽ നിന്ന് എന്തെങ്കിലും സാധനം എടുക്കാനായിട്ട് പ്രയാസം ആ സമയത്തെല്ലാം കൈതരിപ്പ് വരും അപ്പോൾ അവരെന്തേയും കൈ അത് ആ സാധനം വിട്ടിട്ട് കൈ കുടയും ഇല്ലെന്നുണ്ടെങ്കിൽ കൈ തിരുമ്പും ഷോൾഡറിലൊക്കെ സ്വയം തിരുമ്പും കുറച്ച് കഴിയുമ്പോഴത്തേനും അത് കുറയും രാത്രിയിലാണെങ്കിൽ കുറയുംയില്ല പല പല ഡയറക്ഷനിൽ വെച്ച് കിടന്ന് ഉറക്കം കുറയുകയും ചെയ്യും ആ ടൈപ്പ് സാധനം കൂടുതലും സ്ത്രീകളെയാണ് അത് ബാധിക്കുക ഇത് എന്തുകൊണ്ടാണിത് രോഗി പറയും ചിലപ്പോൾ കഴുത്തിൽ എല്ല് തേഞ്ഞ് പോയി ഇല്ലെങ്കിൽ ചിലർ കോളർ വെച്ച് കിടക്കുന്ന ആൾക്കാരുടെ ചെല്ല് പറയും വാദമാണ് ഇങ്ങനെയൊക്കെ പലവരെയും പല റീസൺസ് പറയാറുണ്ടെങ്കിലും വളരെ സിമ്പിളായിട്ടുള്ളൊരു ഞരമ്മിൻ്റെ ഒരു അസുഖമാണ് ഇതിൻ്റെ പേര് കാർപ്പൽ ടണൽ സിൻഡ്രോം കാർപ്പൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ബ്രസ്റ്റ് ഭാഗത്തുള്ളൊരു ബോർഡാണ് അതുവഴി പോകുന്ന മീഡിയൻ നെയറു എന്ന് പറയുന്ന ഒരു ഞരമ്പിൻ്റെ കംപ്രഷൻ ഇല്ലെങ്കിൽ എൻട്രാപ്പ്മെൻറ്റ് എൻട്രാപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്ന് പറയും ഞരമ്പ് ഇതിൽ ഈ കുഴലിനകത്ത് കുഴലിൽ ചുരുങ്ങുന്നില്ല പക്ഷേ ഒന്ന് നീരുവന്ന് വീർക്കുകയോ ഇല്ലെങ്കിൽ ജന്മന ചെറിയ കുഴലോ ഇല്ലെങ്കിൽ തൈറോയിഡിൻ്റെ ഗ്ലാൻഡിൻ്റെ പ്രവർത്തന വൈകല്യങ്ങൾ കൂടുതലാകാം കുറവാകാം ഡയബറ്റിസ് വരുന്നതിന് മുന്നോടിയായിട്ടുള്ള സ്റ്റേജ് ആകാം ഡയബറ്റിസ് വന്നു കഴിഞ്ഞുള്ളൊരു അവസ്ഥയാകാം അമിതവണ്ണം ആകാം ഇല്ലെങ്കിൽ പെട്ടെന്നുള്ള വെയിറ്റ് ഗെയിൻ ആകാം എന്താണ് പ്രഗ്നൻസി പെട്ടെന്നുള്ളൊരു വെയിറ്റ് ഗെയിനാണ് അപ്പോൾ ചിലപ്പോൾ ഇല്ലാതെ വരുന്ന ശരീരത്തിൻ്റെ നീരുകൾ ചിലപ്പോൾ കിഡ്നിയുടെ അസുഖങ്ങൾ ചിലപ്പോൾ ഇതൊന്നും ഇല്ലാതെ തന്നെ ജന്മനെ ആ കനാൽ അല്പം ചെറുതായിരിക്കും അങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഈ സംഗതി വരിക കാർപ്പൽ തനൽസ് ഉണ്ടോയെന്ന് പറയും ഇതേപോലൊരു കന കനാലുണ്ട് കാൽ കാലിൽ ടാഴ്സൽ ടണൽ ടാഴ്സൽ ടണലും കൂടെ വന്നു കഴിഞ്ഞാൽ അവർ കുറച്ചുപേരം നടക്കും കാലുപേന വരും കാല് ധരിക്കും അവരോടെ നിന്ന് പോവും അങ്ങനത്തെ രീതിയിലുള്ള സംഗതി കുറച്ചുകൂടെ കുറവാണെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് രണ്ടും കൂടെ ഒരു വ്യക്തിയിലും പ്രത്യക്ഷപ്പെടാറുണ്ട് അത് സൊല്യൂഷൻ രണ്ടാണ് പലരും ഓപ്പറേഷൻ ചെയ്തുകൊണ്ട് വരാറുണ്ടെങ്കിൽ ഇവിടെ ഞാനിരിക്കുന്നത് ഓപ്പറേഷൻ ഇല്ലാത്തെയുള്ള ട്രീറ്റ്മെൻറ്റ് പറയാനാണ് ഞാൻ നേരത്തെ പറഞ്ഞത് തൈറോയിഡിൻ്റെ ആണെങ്കിൽ ഡയബറ്റീസ് വരാനുള്ള ആണെങ്കിൽ അമിതവണ്ണത്തിൻ്റെ ആണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ട്രീറ്റ് ചെയ്ത് അല്പം വെയ്റ്റ് ലോസ് ശരീരത്തിലെ അല്പം നേർക്കട്ട് ഇത് കുറയ്ക്കുക എന്നുള്ളതാണ് നമ്പർ വൺ ആയിട്ട് ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യാന്ന് വേണമെങ്കിൽ പറയാം ഡയറ്ററി ക്രമങ്ങളും എല്ലാം ചെയ്ത് ആദ്യത്തെ കാര്യങ്ങൾ കുറയ്ക്കുന്നു എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്നു വീട്ടുജോലി ചെയ്യുന്നതിൽ എന്തെങ്കിലും തൊഴിൽപരമായ അപാകത നിങ്ങൾ പിടിക്കുന്നതിലുണ്ടെങ്കിൽ അത് ആ ഭാഗം കറക്റ്റ് ചെയ്യുന്നു എന്തെങ്കിലും വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ആ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യുന്നു രാത്രി കിടക്കുമ്പോൾ ഒരു സ്പ്ലിൻ്റ് ഇടുന്നു ഇതുകൊണ്ട് കുറയുന്നില്ലെങ്കിൽ നേർ കണ്ടക്ഷൻ ടെസ്റ്റ് വലിയ പൈസ ആവില്ല വലിയ സ്കാനൊന്നും വേണ്ട ഒരു എണ്ണൂറ് റുപ്യ ഉണ്ടെങ്കിൽ നേർ കണ്ടക്ഷൻ സ്റ്റഡി ചെയ്യുക അപ്പോൾ ആ റിപ്പോർട്ട് കിട്ടും അപ്പം കൂടുതലാണെന്നുണ്ടെങ്കിൽ ആ പോകുന്ന കനാ ലിസ്റ്റിലാണ് വളരെ ഈ ബി സി ജി എടുക്കുന്ന പോലെ നേരിയ സൂചി ഇല്ല ഇൻസുലിൻ എടുക്കുന്ന പോലെ വേദന ഇല്ലാത്തൊരു സൂചിയുണ്ട് വളരെ വലിയ കോസ്റ്റ്ലി അല്ലാത്ത മരുന്നുകൾ മരുന്നുകളുടെ പേര് പറയുന്നില്ല അവിടെ ഇഞ്ചക്ഷൻ എടുക്കുമ്പോഴത്തേക്കും ഇത് നല്ലൊരു ശതമാനം ആൾക്കാരിൽ മാറാറുണ്ട് ഒരു രണ്ട് ഇഞ്ചെക്ഷൻ കഴിഞ്ഞിട്ട് മാറാതെ വളരെ സിവിയർ ഫോമിൽ കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡീറൂഫിംഗ് എന്ന് പറയും മൈനർ ഓപ്പറേഷനാണ് ഡേ കെയർ ഓപ്പറേഷൻ്റെ അത് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആയിട്ട് ഈ കൈതരി നിന്ന് കിട്ടും അപ്പോൾ നമ്മൾ ഈ രണ്ട് വർഷം അഞ്ച് വർഷമൊക്കെ ഇതുകൊണ്ട് നടന്നത് എന്തിനാണ് വളരെ ക്യൂറേറ്റീവ് ആയിട്ടുള്ള ഫോം കിട്ടും കാലിലാണെങ്കിലും സിമിലറായിട്ടുള്ള സിമിലറായിട്ടുള്ള ഇൻ്റർവെൻഷൻസും കാലിൽ വരുന്നത് കൊണ്ട് ചെരുപ്പിലൊരു വ്യത്യാസം വരുത്തി സോഫ്റ്റ് ആയിട്ടുള്ള ചെരുപ്പുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാറും അപ്പോൾ ഓർക്കുക കാർപ്പൽ തണൽ സിൻഡ്രോം സിമ്പിളാണ് കൈതരിപ്പും കൊണ്ട് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല ട്രീറ്റ് ചെയ്യാം അതിന് വലിയ ചിലവും വരില്ല സുഖകരമായിട്ട് നമുക്ക് ജീവിക്കാം സന്തോഷം നന്ദി